Hello friends, welcome my new video. ഇന്നു നമ്മൾ ഇവിടെ ഹാൻഡ്മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് വുഡൻ മിനിയേച്ചറുകളെ കുറിച്ചിട്ടാണ് ട്ടോ പറയാൻ പോകുന്നത്. ചുണ്ടൻ വള്ളങ്ങളെ പുറം ലോകത്ത് പാമ്പു വള്ളങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ പ്രധാന സാംസ്കാരിക ചിഹ്നങ്ങളിൽ ഒന്നാണ് ചുണ്ടൻ വള്ളം. മെയിനായിട്ട് ആഘോഷങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേകതരം വള്ളങ്ങളാണ് ഇവ. നെഹ്റു ട്രോഫി വള്ളങ്ങളിലൊക്കെ തുഴയുന്ന ചുണ്ടന്റെ മിനിയേച്ചറാണ്. ഇതിൽ നെഹ്റു ട്രോഫി വള്ളത്തിൽ തുഴയാൻ വരുന്ന വള്ളത്തിൽ ഏകദേശം 100 തുഴച്ചിക്കാരും 10 അമരക്കാരും 5 അമരക്കാരും 10 നിലക്കാരും ഒക്കെ ഉണ്ടാകും. അത്രയും ആളുകളെ കയറ്റാൻ കപ്പാസിറ്റി ഉള്ള വള്ളമാണ്. പക്ഷേ ഇത് നമ്മൾ ചെറുതായിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിപ്പം നമ്മൾ ഒരു കാഴ്ച വസ്തു എന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇതിന് ഒരു ചുണ്ടൻവള്ളത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നിലക്കാരൻ നിൽക്കുന്ന ചവിട്ടുപടിയാണ്. ഒന്നാം പങ്കായം എന്ന് പറയും. ഇത് ബാക്കി 4 പങ്കായക്കാർ നിൽക്കുന്ന സ്ഥലം. പിന്നെ ഓരോ തൊഴിൽക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും. ഈ വള്ളത്തിന്റെ ഈ ഭാഗത്തിന് വെടുത്തടി എന്നാണ് പറയുന്നത്. വെടുത്തടി എന്ന് പറയുന്നത് വള്ളത്തിന് താളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടിക്കുന്ന സ്ഥലം അതാണ്. പിന്നെ അതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് പൂമ്പെന്ന പറയുന്ന സ്ഥലം. ഇത്രയാണ് മെയിനായിട്ടും ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ഭാഗങ്ങൾ. അതായത് ഇത് ഇപ്പം നമ്മുടെ ഈ ചെറിയതാണെങ്കിൽ തന്നെയും ഇത് ഇതിനൊരു ഒരുപാട് താല്പര്യമുള്ളവർ ഇതിന് ഒരു 25,000 രൂപ വരെയെങ്കിലും വില തന്നാണ് നമ്മളോടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ കസിനായ ബിനു നിർമ്മിച്ചതാണ്. പിന്നെ ഇതിന് ഭംഗി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് മാലകളും പിന്നെ കൊമള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളിലും വള്ളത്തിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പിച്ചളക്കെട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ ചുണ്ടൻ വള്ളത്തെ പറ്റി സംബന്ധിച്ച് പറയാനുള്ളത്, ഇതിന്റെ അളവുകൾ ഇതെല്ലാം ചെരിഞ്ഞിട്ട് നിൽക്കുന്നത്. ഇതിന്റെ സാറിന്റെ കഴുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി അല്ല, എല്ലാം ആംഗിൾ ആണ്. ഇത് അങ്ങനെ ഡിഗ്രി എങ്ങനെ ഉണ്ടോ? ഡിഗ്രി അല്ല ഇത്, ശരിക്കും പറയുന്നത് നമ്മൾ അംശിക്കുന്നത് കൊണ്ട് ഈ തിരിവ് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു വരുന്നതാണ്. അംശിക്കുന്ന അതിന് പ്രത്യേകം കളത്തിന് തോന്നൊക്കെ എടുത്ത് അതിന് ഒത്തിരി ശ്രമം നടത്തണം. അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനൊക്കെ ഇതിന്റെ PhD എടുത്ത ആൾക്കാരായിരുന്നു. നമുക്ക് അതിനൊന്നുമില്ല. ജലചക്രം വെള്ളം തേക്കളയുന്ന തൂക്കം പെട്ടി പോലെ ഉണ്ടാക്കും. ഇവിടെ ഒരു പെട്ടി പോലെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് രണ്ടും മുള്ളലിങ്ങനെ കിടക്കും. ഇത് കറങ്ങുമ്പം വെള്ളം തള്ളിക്കളയുന്നു. പെട്ടി പോലെ ഇട്ട് അതിനകത്ത് ഈ വെള്ളം കയറി കഴിഞ്ഞ് നിൽക്കുമ്പോ ഇത് കറങ്ങുമ്പോ ഈ ലീഫെ തട്ടി വെള്ളം ഇവിടെ ഈട്ടിയിലാണ് ഇത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുകളിലും മറ്റും അലങ്കാര വസ്തുവായി വെക്കുന്നതിനാണ് ഇതിപ്പോൾ ആൾക്കാർ ഉണ്ടാക്കിപ്പിക്കുന്നത്. ഇത് സാധാരണ ക്ഷേത്രങ്ങൾക്കൊക്കെ ആണ് ചെയ്യാറുള്ളത്. കഴുക്കോലുകൾ നമ്മി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളയാണ്. ഇവിടെ കുട്ടനാട്ടിൽ പല വീടുകൾക്കും ചെയ്തിട്ടുണ്ട് ഇത്.
ഇത് പിരിവള, ഇത് പിരിയാണ്, ഇത് ത്രെഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അടിക്കും തോറും ഇങ്ങനെ പിരിഞ്ഞ് 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 കയറിപ്പോകും ഈ കഴുക്കോലിലൂടെ. ഇത് കണ്ടത് ഇങ്ങനെ ആണ് ഇതിൻ്റെ. മുറി സ്ക്വയറാ ഈ മുറി സ്ക്വയറ്. ഇപ്പം നമ്മൾ ഫിനിഷിങ് ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ കയറിപ്പോകും.